അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു മേക്കപ്പ് ലുക്ക് വിത്ത് ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഹെയർ സ്റ്റൈൽ ഒരു 3 ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു രണ്ടെണ്ണം കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഓണത്തിന് നമ്മുടെ കുർത്തയ്ക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന 3 ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ അമ്മമാർക്ക് ആ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഹെയർ സ്റ്റൈൽ അമ്മമാർക്ക് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ കുട്ടികളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും പോകണില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഒരുങ്ങുമല്ലോ. അപ്പോൾ അമ്മമാർക്ക് കെട്ടിക്കൊടുക്കാനുള്ള ഹെയർ സ്റ്റൈൽ ലുക്കാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കെട്ടിക്കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അമ്മയ്ക്ക് ഇങ്ങനൊന്ന് എല്ലാ അമ്മമാരും കെട്ടുന്ന സ്റ്റൈലാണ്. അപ്പോൾ ഇത്തിരി കൂടി അമ്മമാരൊന്ന് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കോട്ട ജിമ്മിക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ ഓണം സീരീസിലെ സെക്കൻഡ് മേക്കപ്പ് ലുക്കാണ്. ഇതന്നെയുള്ളൂ കേട്ടോ, രണ്ട് മേക്കപ്പ് ലുക്കേ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതൊരു കുർത്ത ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലൊരു ബിലോ 400 ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്ക് ഓണത്തിനല്ലെങ്കിലും ഓഫ് വൈറ്റ് ഒരു ഗോൾഡൻ ബേജ് കുർത്തിയാണിത്. അല്ലാത്ത ഫംഗ്ഷനിലായാലും ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അതീസ് വേൽഡിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇപ്പോൾ മേക്കപ്പ് വീഡിയോ നമ്മൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഒരെണ്ണം നമ്മൾ വീഡിയോ അപ്പായിട്ടുണ്ട്. ഇനി വരുന്നത് ഇനി ഇതാണുള്ളത്. പിന്നെ ഞാൻ ഒരു ഡാൻസ് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് എന്തായാലും ഓണത്തിന് മുന്നേ ഞാൻ ചെയ്യും. ഓണത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. ഓക്കെ, ലവ് യു ഓൾ, ബൈ, ഹാപ്പി ഓണം. നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഹവാന മാംഗോയുടെ ഫേസ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് നല്ലതാട്ടോ, നല്ലൊരു മാംഗോൻ്റെ മണമാണ്, എനിക്കിഷ്ടമാണ്. ഞാനിതിൻ്റെ റിവ്യൂ ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട പ്രോഡക്ട്സിൻ്റെ റിവ്യൂ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക, ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുഖത്ത് നന്നായിട്ട് അബ്സോർബ് ആവാനായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏതൊരു മേക്കപ്പ് ലുക്ക് ചെയ്യണേക്കാളും മുമ്പാട് മോയ്സ്ചറൈസിങ് ക്രീം തേക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളൊരു സ്കിന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാനും ഭയങ്കര ഡ്രൈ ആവാതെ ഇരിക്കാനും മോയ്സ്ചറൈസിങ് ക്രീം വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കഴുത്തിലേക്കും എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ കംഫർട്ടായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ലോഷനോ ക്രീമോ ഏതായാലും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എടുക്കുന്ന ടാൽക്കം പൗഡറാണ്. ഇത് ടാൽക്കം പൗഡറാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ടാൽക്കം പൗഡറിൻ്റെ മേക്കപ്പ് ലുക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സിമ്പിൾ, നമ്മൾ വീട്ടിൽ തന്നെയല്ലോ, നമ്മളൊരിക്കലും അധികം പോകണമെന്നില്ലായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ഒരുങ്ങാനായിട്ടുള്ള ലുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മേക്കപ്പുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാസിലിൻ്റെ ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഇന്നർ കോർണേഴ്സിലടക്കം കണ്ണിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഐലൈനർ വെച്ചിട്ടാണ് നമ്മൾ കണ്ണ് എഴുതുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് സിമ്പിൾ മേക്കപ്പാണെന്ന്, അതാണ് പറഞ്ഞത്. നമ്മൾ ഐലൈനർ നന്നായിട്ടൊന്ന് കണ്ണിൻ്റെ ഉള്ളിൽ, പിന്നെ മുഖവിൽ. ഞാനൊരു ഗോൾഡിഷ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഐ ഷാഡോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈനർ വരയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല കട്ടിയിലൊന്നും കൊടുക്കുന്നില്ല. ലാഷസ് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് വിടർത്തി കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് തന്നെ, ഇത് ഡാർലിംഗ് ഇസബെല്ലയുടെ മേറ്റ് ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ, ഒരാടുത്ത് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇത്രയാണ് നമ്മുടെ സിമ്പിൾ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഞാനിനി ഐ ഷെയ്ഡാണ് ചെയ്യുന്നത്. ഒരു മെറൂണിഷ് കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ മെറൂണിഷ് ഷെയ്ഡാണ് ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനൊരു കുർത്ത ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു എലഗൻ ഫീല് കിട്ടും നമ്മുടെ ഐസിന്. അപ്പോൾ ഞാൻ ഇത്തിരി കട്ടിയിൽ നന്നായിട്ട് പരത്തി ഇടുന്നില്ല, ജസ്റ്റ് നമ്മളൊരു നമ്മുടെ മിണ്ടേമെന്നൊക്കെ പറയില്ല ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് നല്ല ഇത്തിരി കട്ടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാൽ ഇട്ടു ഇട്ടില്ല അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ കിട്ടുക. ജസ്റ്റ് ഒരു കൂൾ ലുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതിൽ നിന്നൊരു ഒരു വൈറ്റ്
വൈറ്റ് കളർ, ആ ഒരു വൈറ്റ് കളർ നമ്മുടെ സ്കിന്നിൻ്റെ എൻ്റെ ഒരു ഫെയർ സ്കിന്നിൻ്റെ ഒരു ടോണുള്ള ഒരു ഷേഡ് എടുത്തിട്ട് അതൊക്കെ താഴത്ത് കണ്ണിൻ്റെ സൈഡിലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് ഡാർക്ക് സർക്കിൾസ് കുറച്ചുണ്ട്, അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് മറക്കണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, മൂക്കിൻ്റെ അവിടെ ചെയ്യണമെങ്കിൽ മൂക്കിൻ്റെ അവിടെ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അത് വിചാരിച്ചിട്ട് എന്ത് ചെയ്താലും നമ്മുടെ അതൊക്കെ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടല്ലോ. ഓരോ ലുക്ക് ഓരോ ഡേ ഡിഫറെൻ്റ് ടൈപ്പാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ ഭാഗത്ത് നന്നായിട്ട്. ഇപ്പോൾ അപ്പോൾ കൺമഷ് എഴുതിയാലും പരക്കാണ്ടിരിക്കാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ രണ്ട് കണ്ണിൻ്റെ സൈഡിലും അങ്ങനെ അടിയിലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാനൊരു ഒരു ബെയ്ജ് കളറ് എടുത്തിട്ട് ബ്ലഷ് ഇടുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഒന്ന് ജസ്റ്റ് ഒരു പേരിന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടോ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കത് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു അവിടെ നമ്മൾ ഇട്ടിട്ടുണ്ടെന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. ഒരു ഒരു സിമ്പിൾ ചീക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ കവളേൻ്റെ ആ ഭാഗത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ലുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത് നമ്മൾ ലിപ്പാണ് ചെയ്യുന്നത്, ഇത് ലാബല്ലോൻ്റെ ചെറി റെഡ് ലിപ് ബാമാണ് കേട്ടോ. അതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്, അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ ലുക്ക് എന്ന് പറഞ്ഞത് രണ്ട് സൈഡിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ, അതായത് ഇത് ഞാൻ പറഞ്ഞല്ലോ അമ്മമാർക്ക് പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓണത്തിന് നമുക്ക് അമ്മമാരെ കൂടി നല്ല അടിപൊളിയായിട്ട് ലുക്കാക്കാം കേട്ടോ. രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് കുത്തിയിട്ട് ഞാൻ കടക്കെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലൊരു വലിയൊരു ജുമക്ക ഇട്ടിട്ടുണ്ട്, അതിന് പറ്റിയൊരു ലോങ് ചെയിനും ഇട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞൊരു പൗഡർ വെച്ചിട്ട് തന്നെ ഒരു ചന്ദനക്കൂറി പോലെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് ഹെയർ സ്റ്റൈൽ ലുക്ക് എന്ന് പറയുന്നത്, ഈ കുർത്തയുടെ കൂടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അമ്മമാർക്കൊക്കെ വളരെ ആയിട്ട് ഇഷ്ടപ്പെടും, നമുക്ക് അമ്മമാർക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. നമ്മുടെ സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ സെൻറ്ററിൽ തന്നെ ഇത്തിരി ഫ്രണ്ടിലേക്ക് നമ്മൾ ബമ്പ് ചെയ്ത് വെക്കില്ലേ, അതുപോലെ എടുത്തിട്ട് ഇർക്കിൾ സ്ലൈഡ് എടുത്ത് കുത്തുക. ഞാനിവിടെ ഇർക്കിൾ സ്ലൈഡാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഈ രണ്ട് മുടി രണ്ട് പോർഷനാക്കി എടുത്തിട്ട് മെടയല്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ പിരിക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പിരിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, മെടയല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ മുകളിലിങ്ങനെ ജസ്റ്റ് കുത്തിയ കാരണം നമുക്ക് വേറെ ഇതൊന്നും തോന്നില്ല, നല്ല സേഫായിട്ട് നിന്നോളും. നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് വേണമെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് കളർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാനിവിടെ ഒരു ക്ലിപ്പ് ജസ്റ്റ് സ്ലൈഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ താഴെ ഇങ്ങനെ മെടഞ്ഞ് വേറെ കിടന്നോളൂ കേട്ടോ. നല്ല ലുക്കായിട്ട് അതിന് പറ്റിയൊരു വലിയൊരു ജിംക്കെ ഇടുന്നുണ്ട്. മൂന്നാമത്തെ ഹെയർ സ്റ്റൈലെന്ന് പറഞ്ഞൊരു സിമ്പിളാണ്, സോ സിമ്പിളാണ്. നമ്മൾ കുളിമേട മെടയണ പോലെ എടുക്കില്ല, അതുപോലെ ഇത്തിരി താത്തി എടുക്കുക കേട്ടോ. സെൻറ്ററിയും പോർഷനും എടുക്കാണ്ട് ഇത്തിരി താത്തി ജസ്റ്റ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇടുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് പറ്റിയിട്ട് ഒരു വാച്ച് കെട്ടിന്ന് ഇട്ടിട്ടുണ്ട്, ഒരു തടവള ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു നെക്ക് പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു റിച്ച് ലുക്ക് കിട്ടും. ഇങ്ങനെ ഒരു നമ്മുടെ മുടി നമുക്ക് നന്നായിട്ട് ഈരി കൊടുക്കാം. നിങ്ങൾക്ക് സ്ട്രൈറ്റനർ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് പോലെ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് കേട്ടോ. ഈ കുർത്ത വെച്ചിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു നെക്ക് പീസ് തന്ന കാരണം നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി മുടി ഒതുങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ മുല്ലപ്പൂ വെച്ചിട്ടോ ഒന്നും കൂടി മുല്ലപ്പൂ വെച്ച് ഒന്നും കൂടി സെറ്റായിട്ട് ഒന്നും കൂടി ഇതായി ഒതുങ്ങി നിന്നോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുല്ലപ്പൂ വെക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒതുക്കി ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സെറ്റ് ചെയ്ത് തന്നുള്ളൂ കേട്ടോ.